കോൺഗ്രസ് കാലുവാരിയെന്ന് അടിയറവ് പറഞ്ഞു സമ്മതിക്കുകയാണ് സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി. സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗം 3 4 5 തീയതികളിൽ നടക്കാൻ പോവുകയാണ് ഡൽഹിയിൽ. അപ്പോൾ ഒരു രാഷ്ട്രീയ അടവുനയം അവർ തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 23-ാം പാർട്ടി കോൺഗ്രസ്സിൽ തയ്യാറാക്കിയ അടവുനയം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ആ അടവുനയം അതിനകത്ത് എടുത്തു പറയേണ്ടത് സീതാറാം യെച്ചൂരിയുടെ എന്താണ് ദീർഘവീക്ഷണമാണ്. അദ്ദേഹമാണ് പറഞ്ഞത് മതനിരപേക്ഷക സംഘടനകൾ, അതായത് ജനാധിപത്യ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഭരണഘടന സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കക്ഷികളുമായും എന്താണ് ചേർന്ന് പ്രവർത്തിക്കാൻ സിപിഎം സജ്ജമാണ്, സജ്ജമാകണം, സിപിഎം ഒരുങ്ങണം എന്ന തരത്തിലായിരുന്നു 23-ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ ചേർന്നപ്പോൾ എടുത്ത രാഷ്ട്രീയ അടവുനയം. അതിനെ തുടർന്നാണ് ഇന്ത്യ മുന്നണി പോലും വരുന്നത്. അതിനൊക്കെ ചുക്കാൻ പിടിച്ചത് സീതാറാം യെച്ചൂരിയുടെ ദീർഘവീക്ഷണവും അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളും രാഷ്ട്രീയ എന്താണ് പരിധികൾക്കപ്പുറമുള്ള ബന്ധങ്ങളും ആയിരുന്നു അതിന് കാരണം. അങ്ങനെ ഇന്ത്യ മുന്നണി രൂപീകരിച്ചു. പല സംസ്ഥാനങ്ങളിലും എന്താണ് സിപിഎമ്മും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തന്നെ മത്സരങ്ങളിൽ വന്നു. ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഈ മുന്നണിക്കകത്ത് വിള്ളലുകളുണ്ട്. ഏത് മുന്നണി, ഇന്ത്യ മുന്നണിയിൽ മാത്രമല്ല ഇടതു മുന്നണിയിലും വിള്ളലുകളുണ്ട്. ഓരോ സംസ്ഥാനത്തിലും അതാത് സംസ്ഥാനങ്ങളുടെ ക്വാളിറ്റി, അതായത് അതാത് സംസ്ഥാനങ്ങളുടെ പൊളിറ്റിക്കൽ ക്വാളിറ്റി അനുസരിച്ച് വേണം സിപിഎം ഇടപെടാൻ. അവരുടെ എങ്ങനെയാണ് രാഷ്ട്രീയ പരിതസ്ഥിതി അത് നോക്കിയിട്ട് അതിനനുസരിച്ച് സിപിഎമ്മിന് നിലപാടെടുക്കാം എന്നതായിരുന്നു ആ അടവുനയം. ഈ അടവുനയത്തെ തുടർന്ന് ഇന്ത്യ മുന്നണി വന്നു. എന്നാൽ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് തങ്ങളെ സിപിഎമ്മിനെ കാലുവാരുകയാണ്, പതിവായി പതിവായി തങ്ങളെ അവഗണിക്കുകയാണെന്ന ഒരു പരിദേവനമാണ് സിപിഎം ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇവർ കാലുവാരുന്നത്? ഹരിയാനയിൽ കാലുവാരി, ജാർഖണ്ഡിലാണ് തെരഞ്ഞെടുപ്പ് നടന്ന ഹരിയാനയിൽ കാലുവാരി. കോൺഗ്രസ്സിന് സിപിഎമ്മിനെ അവിടെ തൊടിച്ചതുപോലുമില്ല. ഏത് മുന്നണി യോഗങ്ങളിലോ അല്ലെങ്കിൽ ആവശ്യപ്പെട്ട സീറ്റുകൾ കൊടുക്കാതെയൊക്കെ ഹരിയാനയിൽ സിപിഎമ്മിനെ കോൺഗ്രസ് തേച്ചു. എന്നിട്ട് ഇപ്പോൾ ജാർഖണ്ഡിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നു, അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ നടക്കുന്നു. പക്ഷേ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് മുന്നണി ഉണ്ടെങ്കിലും സിപിഎമ്മിനെ ഇതുവരെ ഒരു ഇലക്ഷൻ യോഗങ്ങൾക്ക് പോലും അവർ ക്ഷണിച്ചിട്ടില്ല എന്ന വേദനയും ഈ ഇന്നലെ കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് തങ്ങളെ തഴയുകയാണ്. എന്നാൽ അതേ അവസരം തന്നെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് സിപിഎമ്മിനെ എന്താണ് പിന്തുണ സ്വീകരിക്കും, നേടുന്നുണ്ട്. സിപിഎമ്മിനെ കൂടെ നിർത്താൻ മഹാരാഷ്ട്രയിൽ തയ്യാറാണ്. ഇങ്ങനെ പല സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിൽ കോൺഗ്രസ് മേൽക്കൈയുള്ള സ്ഥലങ്ങളിലൊക്കെ സിപിഎമ്മിനെ തഴയുന്ന പതിവാണ്, അല്ലെങ്കിൽ തഴയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്ന് ഈ നയം പറയുന്നുണ്ട്. അതേ അവസരത്തിൽ കേരളത്തിലെ സ്ഥിതി, ഇടതുമുന്നണിയിലെ സ്ഥിതി പറഞ്ഞല്ലോ. ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയാണ് സിപിഐ. സിപിഐയും സിപിഎമ്മും പോലും ഇപ്പോൾ നയം ഒരേ നയമല്ല എന്ന ധാരണയിലെത്തിക്കഴിഞ്ഞു, അല്ല ഒരു പ്രതിസന്ധി ഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. പല കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, തൃശ്ശൂർ പൂരമാകട്ടെ സംസ്ഥാനത്തെ ദൈനംദിന രാഷ്ട്രീയ സംഭവ വികാസങ്ങളാകട്ടെ, എന്തിന് പി പി ദിവ്യയുടെ ഇഷ്യൂ ആകട്ടെ, ആ സമയത്തൊക്കെ തന്നെ സിപിഐയുടെ നിലപാട് മറ്റൊരു ലൈനിലാണ് പോകുന്നത്. സിപിഎം നിലപാടാണെങ്കിലോ ഒരു ബൂർഷ്വ വർഗത്തിൻ്റെ ചിന്തകളിലേക്ക് മാറിപ്പോകുന്നു എന്ന് പൊതുജനം കരുതിയിട്ടുണ്ട്, അങ്ങനെ തന്നെ ധരിച്ചിട്ടുമുണ്ട്. അങ്ങനെ കേരളത്തിൽ സിപിഎം ശക്തി കേന്ദ്രമായിരിക്കുന്ന കേരളത്തിൽ പോലും സിപിഎമ്മിൻ്റെ ബലം കുറയുന്നു. ഇതൊക്കെയാണ് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. സിപിഎമ്മിൻ്റെ നയത്തിൽ വരുത്തിയ മാറ്റം, അല്ലെങ്കിൽ സിപിഎം നേതാക്കൾക്ക് വന്ന കുറവുകൾ, 2024 തെരഞ്ഞെടുപ്പിനെ തിരിച്ചടിയേറ്റതിനുണ്ടായ കാരണങ്ങൾ, ഇതെല്ലാം വിലയിരുത്തി ഇപ്പോൾ 24-ാം പാർട്ടി കോൺഗ്രസ് ചെന്നൈയിൽ നടക്കാൻ പോകുന്നു. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാകും കേന്ദ്ര കമ്മിറ്റി 3-4 തീയതികളിൽ ഡൽഹിയിൽ ചേരുമ്പോൾ ഈ രാഷ്ട്രീയ അടവുനയം വീണ്ടും ചർച്ചകൾക്ക് വിധേയമാക്കുക. അതുപോലെ കേരളത്തിലെ സ്ഥിതിഗതികളും കേരളത്തിൽ മുന്നണി സംവിധാനത്തിലുണ്ടായ പോരായ്മകളും തകർച്ചകളും ഈ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും എന്നാണ് അറിയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.